ഏ സക്കീർ ഭായ്, സാക്ഷാൽ സക്കീർ അലി ഹുസൈന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ കാലും വെക്കാലെ എത്തിയിരിക്കാൻ പറ്റുമോ എന്ന് സ്വയം ഒന്ന് പരീക്ഷ നോക്കിയതാ. ഹാജി മുസ്ബിട് ജീവനെടുക്കാൻ അരുണും ഡി ഡിയും ഞാനും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറികേടിന്റെ ലീഗ് ഉണ്ടാക്കിയ പിന്നെ താടതി നിർത്താനുള്ള കൈക്കരുന്നും ഉണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെപ്പോലുള്ള നീചന്മാട് പൊഴുതി നീക്കാൻ പറ്റില്ല സക്കീർ ഭായിന്. അത് എന്താ പറ്റുമോ, കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതുകാല കുത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ഭായ്, ബടായിക്കാൻ കൂട്ടിക്കൊടുക്കാം, കുതുകാല കുത്താം, അങ്ങനെ എന്തും. ഈ സൂര്യനെ ചുവട്ടില് എന്ത് നെറികേടനും ആവും ബലരാമനും. സക്കീർ ഭായ് 19 വയസ്സിൽ പാർട്ടി ഓഫീസിൽ ഓഫീസ് ബോയ് എന്ന ഓമന പേരിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുമ്പോ ഈ ഇടപ്പിലൊരു കൊച്ചു പിച്ചാത്തിയുടെ ബലം പോലും ഇല്ലായിരുന്നു ബലരാമന്. പക്ഷെ 23 വയസ്സിൽ ഹൈക്കമാൻഡിനെ പ്രസാദിപ്പിച്ചൊരു സീറ്റ് തരപ്പെടുത്തി സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ജയിച്ചു കയറുമ്പോ ഐ വാസ് സ്ട്രോങ് സക്കീർ ഭായ്. പ്രായം തികയാത്ത ഉടപ്പറന്നുള്ള ഇടുപ്പിന്റെ ബലം. യെസ് സക്കീർ ഭായ്, ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന പാർലമെന്ററി ബോർഡ് മെമ്പറുടെ ഗസ്റ്റ് ഹൗസ് റൂമിൽ 16 വയസ്സുള്ള പെങ്ങളെ പിടിച്ച് പൂട്ടിയിട്ട് പുറത്തിടനാഴിയിൽ രാവ് വിളുകളും കാവൽ നിൽക്കുമ്പോഴും ഇപ്പോൾ ഇടിക്കുന്നില്ലേ, ഇതിനേക്കാൾ വേഗത്തിൽ ഒരൊറ്റ തവണ പോലും ഇടിച്ചിരുന്നില്ല ബലരാമന്റെ ഹൃദയം. പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയുടെ തഴമ്പ് വിട നെഞ്ചു തടവ് എഴുന്നേക്കുമ്പോ ഉത്തരാഞ്ചൽ പറഞ്ഞ എന്താണെന്നറിയോ സക്കീർ ഭായിക്ക്? യു ഹാവ് എ സ്ട്രോങ് ഹാർട്ട് യങ് മാൻ, യു വിൽ ലീഡ് ദിസ് പൂർ നേഷൻ വൺ ഡേ. സോ ആസ് എ സക്കീർ ഭായ്, വേണമെങ്കിൽ എന്നെ ഒറ്റപ്പെടിക്ക് കൊല്ലാം നിങ്ങൾക്ക്. ഓർ യു ക്യാൻ ഗിവ് യുവർ ഹാൻഡ്. ഈ കയ്യിൽ ഇങ്ങനെ കൈകൾ വെച്ചു തരാം സക്കീർ ഭായിക്ക്. എന്താ പറ്റുമോ, പാറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ, ആസ് യു ലൈക്ക് ഇറ്റ്. എല്ലാം താങ്കളുടെ ഇഷ്ടം പോലെ.